ഫ്രണ്ട്സിന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു പ്രോൺസ് മസാലയാണ്. പ്രോൺസ് കാരമലൈസ്ഡ് മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. ഇതെല്ലാം ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ പപ്പം, ഞാൻ, പൂരി എല്ലാത്തിൻ്റെയും കൂടി ചേരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ട്രൈ ചെയ്യണം, തീർച്ചയായും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു പ്രോൺസ് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനുവേണ്ടി കുറച്ച് ഒണിയൻ അരി വെച്ചിട്ടുണ്ട്. ഒണിയൻ ഇങ്ങനെ പത്തത്തിൽ തന്നെയാണ് അരിയുണ്ട്, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റി എടുക്കാം. നമ്മുടെ ഓണിയൻ ഇവിടെ ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് മതി. ഒരു കാരമലൈസ്ഡ് പ്രോൺസ് മസാലയാണ്. അപ്പം അതിനാണ് ഇതിങ്ങനെ വട്ടത്തിൽ അരിയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പ്രോൺസ് ഇവിടെ കുറച്ചേ ഉള്ളൂ. അത് വേവിച്ച് കുറച്ച് ഉപ്പും മഞ്ഞളും കുടംപൊടിയും കൂടെ ഇട്ട് കുറച്ച് അലോചിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഈ മസാല ആയിട്ട് വേവിച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതീല വായിട്ട് തന്നെ അരിക്കും നല്ലത്. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇടുകയാണെങ്കിൽ നമുക്ക് അടിക്കാൻ ഒരു ദിവസത്തിനാണ്. ഇതിനോടൊപ്പം ചെന്നു ഒന്ന് ഫ്രൈ ആയിട്ട് ഇതിലും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറി ബീസൊക്കെ ഇതിനകത്തേക്ക് ഇതൊന്ന് വഴിഞ്ഞാട്ടെ. ഞാനിതിലേക്ക് കുറച്ച് കറി ബീസ് ഇട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് കീറിയിടാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയിടും. ഞങ്ങളുടെ മസാലപ്പൊടികളെല്ലാം വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രധാനമായിട്ട് മൂന്ന് മസാലയാണ് വേണ്ടത്. അതായത് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമുക്ക് കുരുമുളക് പൊടി വേണം. അതോടൊപ്പം തന്നെ ചിക്കൻ മസാല അല്പം ഇട്ടാലും ടേസ്റ്റ് ഒന്ന് വഴങ്ങും. നമുക്ക് ഒണിയൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാലയിടുകയാണ്. അതായത് കാശ്മീരി ചില്ലി ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടുക. പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടുക. ഒരുപാട് വേണ്ട. പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇടുകയാണ്. ായി കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇടണം. അതായത് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് വേണ്ട, കുറച്ച് അതൊന്ന് വഴുതേണ്ട. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമുക്ക് പ്രോൺസ് ഒഴിച്ച് മൂടി വെച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പോർഷൻ നല്ല പ്രോൺസേ ഉള്ളൂ. ശരി, ഇനി നന്നായിട്ടൊന്ന് വേഗം മൂടി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പ്രോൺസ് മസാലയൊക്കെ ഏകദേശം നന്നായിട്ട് റെഡി ആയതിനെ ഒന്ന് മിക്സ് ആയാൽ മതി. ഇന്നോട് ഒന്ന് അടച്ചു വെച്ച് ഇത് ഈ പ്രോൺസിലേക്ക് മസാല തന്നെ പിടിക്കണം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ടച്ച് കാണിക്കും. ഇത്ര നല്ല ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ചപ്പാത്തിയിലൂടെയോ അല്ലെങ്കിൽ ചോറിലൂടെ ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ട്രൈ ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ടച്ച് ചെയ്യണം. നോക്കാം, നമ്മൾ കറിയൊക്കെ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ച് നമുക്ക് നോക്കാം. നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. പാരൻ്റ് ഇരിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഗ്രേവ് വേണമെങ്കിൽ ഗ്രേവ് ആയിട്ടെടുക്കാം. കുറച്ചുകൂടെ ഒന്ന് പറ്റണ് പാരൻ്റ് ഇരിക്കുന്ന രീതിയിലാണ് അങ്ങനെ. ഇത് നല്ല ഒരു ഇതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫൈനൽ ടച്ച് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഷുഗറോട് ചേർക്കണം. ഇതാണ് ഇതിൽ കാരമലൈസ്ഡ് പ്രോൺസ് ആകുന്നത്. നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ അറിയില്ലെങ്കിൽ ട്രൈ ചെയ്യണം. ഭയങ്കര
ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ അത് എഴുതിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ഒരു ടേസ്റ്റും ലഭിക്കുന്നതാണ്. നമ്മളിതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ കുരുമുളക് പൊടി ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഇതേ രീതിയിൽ പരത്തിരിക്കുന്നതാണ് നല്ലത്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഔട്ട്. അങ്ങനെ നമ്മുടെ പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. എല്ലാ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതുകൂടെ അതിൻ്റെ ചോറോടെ ഒക്കെ വളരെ നല്ല ഒരു ഐറ്റമാണ്, വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് കാരമലൈസ് ചെയ്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. പിന്നെ ഓണിയനൊക്കെ നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ട് നല്ലൊരു ടേസ്റ്റ് വന്ന വിഭവമാണ്. തീർച്ചയായും ഇത് തയ്യാറാക്കുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് കാണാൻ പറ്റും. താങ്ക് യു.